നമ്മളിപ്പോ നടക്കാൻ തുടങ്ങിയിട്ട് കൊറേ സമയം കേട്ടോ. സത്യം പറഞ്ഞാല് ഒരാള് പോലും ഒരു പഞ്ചാബിന്റെ മണ്ടില് രണ്ട് മലയാളികൾ രക്ഷയില്ല, പഞ്ചാബി അറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ സർഹിന്ദിലാണുള്ളത്, ഞാനും അൻസാറുണ്ട്. പിന്നെ ആ സർഹിന്ദിനിതാ ഫുള്ള് ബാഗൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മള് ഒരു ദേശാടന പക്ഷിയെ പോലെ ഇങ്ങനെ പാറി കളിക്കാൻ പോവാണ്. അടുത്ത സെറ്റ് ചെയ്യാ സ്ഥലം, പോണ്ട സ്ഥലം ഏതാ? അയ്പാടെ ചോദിക്കണം, എങ്ങോട്ടാ പോണ്ടെന്ന് അറിയില്ല, സ്ഥലത്തിന്റെ പേരറിയില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ ആയിരിക്കും. അവിടെ ഒരു പള്ളിയുണ്ട്, പിന്നെ ഫുഡിനുള്ള വകുപ്പുണ്ട്, ഇത്ര മാത്രമേ നമുക്ക് അറിയൂ. അപ്പോ അങ്ങോട്ട് പോവല്ലേ? അപ്പോ ഇവിടുത്തെ റൂം നമ്മൾ ക്ലോസ് ചെയ്ത് ചാവി കൊടുക്കാൻ പോവാണ്. ഇപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങി, ഇനി ഏതായാലും ചാവി എടുത്തു. ആ നമ്മള് ഏതാണ് ചാവി? പിന്നെ ഡി നമ്പർ 8 ഉണ്ടായിരുന്നത്. പിന്നെ ഏതായാലും ഇനി അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ യാത്രാവിശേഷങ്ങളായിരിക്കും അങ്ങോട്ടുള്ള യാത്ര. എന്താണ് പിന്നെ അവിടെ ഉണ്ടാവുമോ ഒന്നും അറിയില്ല. അപ്പോൾ കാണുന്നതൊക്കെ, നിങ്ങളെ പോകുന്ന വഴിയിൽ കാണുന്നതൊക്കെ നിങ്ങളെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെ റൂം ആ രണ്ടാമത്തെ നല്ല മേലെയായിരുന്നു കേട്ടോ. കാണുന്ന മഞ്ഞ ബിൽഡിങ്ങിൻ്റെ രണ്ടാം നല്ലിൻ്റെ മേലെ നമ്മളെ റൂം. ഇവിടെയാണ് മക്കാമ്, മറബാനി തങ്ങളെ മക്കാമാണിത്. അപ്പോൾ മക്കാമിനോട് ചേർന്നിട്ട് തന്നെയായിരുന്നു നമ്മൾ രണ്ട് ദിവസം ഉണ്ടായിരുന്നത്, ഭക്ഷണവും കാര്യങ്ങളൊക്കെ. പിന്നെ ആദ്യ ദിവസമൊക്കെ ഇവിടെ ക്യാൻറ്റീനിൽ ഫുഡ് ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ നമുക്കിനി മൂപ്പരുണ്ട്, സയ്യിദ് സാഖിബ് സാഹിബ്, ഇവിടുത്തെ ഖലീഫൻ്റെ മോനാണ്. അപ്പോൾ മൂപ്പരെ കണ്ട് പിന്നെ ചാവിയൊക്കെ കൊടുത്ത് നമ്മൾ ഐഡൻറ്റി കാർഡൊക്കെ വാങ്ങിയിട്ട് വേണം പോവാൻ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ നമ്മളെ സാക്കിബ് സാഹിബിന് ചാവിയൊക്കെ കൊടുത്ത് ഐഡൻറ്റി കാർഡൊക്കെ വാങ്ങി നമ്മൾ പോവാണ് സക്സാദ്. ഓക്കെ, ഇൻഷാല്ലാ ദുആ കീജിയേ, ഇൻഷാല്ലാ ആയേക്കാ ദൂസര വക്ത്, ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഒരു വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഈ വണ്ടിയിലാണ്. ഇവർ എല്ലാം കൂടി സെറ്റാക്കിയതാണ്, ഇപ്പം അങ്ങോട്ട് പോവാണ് ഏതായാലും. അപ്പോൾ ഒരു ഒരു മിനിറ്റ് പോകുന്ന സമയം ഇല്ലാത്ത അവസ്ഥയാണ് അവർ പറയുന്നത്. ഓക്കെ 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 ഓക്കെ. പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ, അതായത് സർഹിന്ദ് മക്കാമെന്ന് തന്നെ നമ്മുടെ ഡാനിഷ് സാഹിബ് ബസ്സിന്റെ അടുത്തേക്കൊക്കെ സെറ്റാക്കാൻ വേണ്ടി നമുക്ക് പോകേണ്ട സ്ഥലം കിട്ടിയിട്ടുണ്ട്. കമാന അല്ലെ, കമാന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ആ മലയാളം കണ്ണൂർ മാലൂ അപ്പോ പിന്നെ ബാക്കി കാര്യങ്ങളിലും എന്ത് ചെയ്യാം, ഇനിയിപ്പോ ഇവരെ സംസാരം തുടങ്ങിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അറിയിക്കാം. ആ കോഴിക്കോട്. അപ്പോ പിന്നെ ഇതെങ്ങോട്ടായിരിക്കും എനിക്ക് സെൻസാറേ, എവിടെയാന്ന്? ആ കമാന, കമാനത്തിലേക്കൊന്നല്ല ഇപ്പം പോന്നെ, ബസ്സിനടുത്തേക്കല്ല. അപ്പോ എന്താ പറയാ, പോന്ന വഴിക്ക് നോക്കി എവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ, ഫ്രണ്ടൊന്നും കാണുന്നില്ലല്ലോ, ഫുള്ള് മഞ്ഞ കേട്ടോ, മഞ്ഞ കേട്ടാന്ന് ഫ്രണ്ടിലെ കാഴ്ച. ക്യാമറിന്റെ പവറുണ്ട് കേട്ടോ കുറച്ച്. ഇതൊക്കെ ഒന്നും പറയാനില്ല, ഈ ഒരു പഞ്ചാബിന്റെ ഒരു കൊഞ്ച് എന്ന് പറയുന്നത് ഫുള്ള് പച്ചപ്പട്ടാ, ഒരു രക്ഷയില്ല, പച്ച പൊളിച്ച് എടുക്കുന്ന ഒരു വല്ലാത്തൊരു നാടന്. പിന്നെ ഓറഞ്ചിൻ്റെ ഓറഞ്ച് 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 ഇതെങ്ങനെ കൊണ്ടിറക്കും ഓറഞ്ചിന്? കിലോമീറ്ററാണ് സാറേ ഇന്നലെ വാങ്ങി? രാത്രി 40, ഉച്ചക്ക് 30, രാത്രി അവിടെ എത്തുമ്പോ 40. പിന്നെ പഞ്ചാബില് പച്ച പൊളിച്ചെടുക്കുന്നതാണ് കേട്ടാ ഇവിടുത്തെ.
പറ്റില്ല, എല്ലാ ടവറും ഈ പിന്നെ കർഷകരടിച്ച് പൊളിച്ചിന്. വലിയ വലിയ ലോറികൾ ഒന്നും കാണുന്നില്ല അല്ലേ, പഞ്ഞാന്ന് കേട്ടോ. ഡ്രൈവിംഗ് ഒന്നും രക്ഷയില്ലാട്ടോ, പേടിയാന്ന് കണ്ണ പൊടിയില്ല ലോടിക്കുന്നത്. പോക്കാ ആ നമ്മുടെ പിന്നെ നേരത്തെ ആടുന്ന ഹോട്ടലിൽ ചായ പിടിക്കാൻ കയറി, ചായ പിടിക്കാൻ കയറി, രണ്ട് ചായക്ക് ഓർഡർ ചെയ്ത് പിന്നെ ചായ പിടിക്കാൻ വിട്, അങ്ങനെ വിട്ടതാ. മുപ്പത് ഹോട്ടലിലെ പിന്നെ കുക്കറാണ് കേട്ടോ, കുക്കർ ഹോട്ടലിൽ ചായ എടുക്കാൻ സ്പീഡില്ല. ആ ജീ ആ വൈജ അങ്ങനെ അവര് നമ്മളാ പിന്നെ ബസ് കയറ്റി വിട്ടു കേട്ടോ കമാനയിലേക്കുള്ള. അപ്പൊ കമാനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവര് ആരും അവിടെ പരിചയമില്ല, ഏതായാലും അവിടെ ഉള്ള ഒരാളെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്, അവിടെ എത്തിയിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് പോവാണ്. അപ്പോ ബസ്സിലാണുള്ളത്, വൈകുന്നേരം ആയി. പിന്നെ സൂര്യനൊക്കെ അസ്തമിച്ചേട്ടോ, ഇവിടെ പെട്ടെന്ന് എന്താ പറയാ മരുവ് ആവും. മരുവ് ബാങ്ക് 5:50 ആ ടൈമിനാണ്. പിന്നെ പ്രത്യേകിച്ച് മഞ്ഞൊക്കെ ആയതുകൊണ്ടൊരു മൂടലായിരിക്കും ഈ ടൈമൊക്കെ ഉണ്ടാവുക. നട്ടുച്ചക്ക് തന്നെ ഫുള്ള് മഞ്ഞായിട്ട് മൂടലാണ്. അപ്പോൾ വൈകുന്നേരത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പം ഏതായാലും അങ്ങനെ പോവണം കേട്ടോ. ഇനി കമാനാലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ കമാന എത്തിയിട്ടുണ്ട്. ഭയങ്കര ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥലമാണ് കമാന എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഉത്തരേന്ത്യയിൽ പ്രതീക്ഷിച്ചത് പിന്നെ ആലുവും പരിപ്പുമായിരുന്നു. പക്ഷേങ്കിൽ വളരെ പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. നല്ല നല്ല അടിപൊളി പച്ചക്കറികളിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഫ്രഷ് സാധനങ്ങൾ, ഒന്നും പറയാനില്ല, എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്. കോളിഫ്ലവറ്, പിന്നെ അതിന്ന വിഴിഞ്ഞ, പിന്നെ നോക്കിയ കൊലയോടുകൂടി പറിച്ചെടുത്ത് വന്നിന്, പിന്നെ അപ്പുറം ഒരുപാട് ഫ്രൂട്ട്സ് കടകള്, എല്ലാം കൊണ്ട് പൊളിയാട്ടോ. ഇതാ നല്ല നല്ല ഫ്രഷ് പച്ചക്കറികളാ ഫുള്ള്. പിന്നെ ഇതാ കമാന ഒരു നഗരവും നല്ലൊരു, നമ്മൾ വിചാരിച്ച ഏതോ ഒരു ഗ്രാമത്തിലായിരിക്കും. നോക്കുമ്പോ ഇതാ നല്ല ഇതെന്തൊക്കെയുണ്ട് കേട്ടോ, ഇതെന്തോ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ കമാന സിറ്റി മീന്, ചിക്കൻ ഇവിടെ, പിന്നെ ഇത് കിട്ടൂല, എന്ത് ഇവിടെന്തോ ഇവിടെ ആട് കിട്ടൂടാ, പോത്ത് കിട്ടൂല എന്നൊന്ന്, ഇവനെ ആട് കിട്ടും. ആ പട്ടിയാ, അപ്പോ ആട് കിട്ടും കേട്ടാ, പിന്നെ പോത്ത് കിട്ടൂല, അതാണ് അവസ്ഥ. എന്തായാലും കുറച്ച് മുമ്പോട്ട് നടന്നിട്ട് വേണം പിന്നെ പള്ളിയിലേക്ക് പോവാൻ. ഏതായാലും ഇങ്ങനെ നടക്കാം. നല്ല അടിപൊളി മേൽപ്പാലല്ലോ കേട്ടാ സെറ്റ്. കമാനോ എന്ന സ്ഥലത്തിന്റെ പേര്, കമാനോ. ആ കമാനോ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇത്. കമാനോ പഞ്ചാബിലെ നല്ല അടിപൊളി, പഞ്ചാബ് ഭയങ്കര മൊഞ്ചൻ കേട്ടാ, രക്ഷയില്ല. അപ്പൊ നമ്മള് കമാനയിൽ വന്നിട്ട് പിന്നെ ഒരു ചായ കുടിക്കാനെല്ലാം വെച്ച് നല്ല അടിപൊളി എന്താ പറയാ ആ ഒരു കടയില് കേറിയപ്പോ ഉണ്ടല്ലോ, നല്ല അടിപൊളി കടിയുണ്ട് കേട്ടോ. അവിടെ അന്നിനോ അവിടെ മുട്ട നല്ല മുരിച്ച, രക്ഷയില്ല. നോക്കുമ്പോ പിന്നെ ആടെ ചായ ഇല്ല, ചായ ആടിയും കടിയുടെ ഇവര് തമ്മിൽ ഒരു കൂറില്ല, ഈ ചായയും കടിയും തമ്മിൽ. ഏതായാലും ഇവിടെ ചായ ഉണ്ടെന്ന് പറഞ്ഞ ഇവിടെ നമുക്ക് ചായ കുടിച്ചിട്ട് എല്ലാം കൊണ്ട് നടക്കാം. മൂപ്പര് വഴി പറഞ്ഞു കൊടുക്കട്ടെ അൻസാറിന്, ഇപ്പൊ എങ്ങനെ പോകുന്ന അറിയില്ല. ഓക്കെ ടേക്ക്. അപ്പോ ഇവര് ഫുള്ള് എന്ത് ഭാഷയല്ലടോ, ഒരു രക്ഷയില്ലട്ടാ. ഏതാ ഭാഷ? പഞ്ചാബി. ആ പഞ്ചാബി തീരെ തിരിയുന്നില്ല, സ്ഥലത്തിന്റെ പേര് പോലും പറഞ്ഞിട്ട് തിരിയുന്നില്ല. അപ്പൊ സമയം ഇപ്പൊ അത്ര 8 മണിയായി. നമ്മളിങ്ങനെ സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം മനസ്സിലായി. എന്തേ നേരെ പോയാൽ ഒരു പുഴ ഉണ്ട്. ആ നേരെ ഇപ്പുറത്ത് കൂടി പോയാൽ ഒരു ഗുരുദ്വാര ഉണ്ട്. ആ ഗുരുദ്വാരന്റെ പോയാല് നേരെ പോയാല് പോയാല് എത്തുന്നു. ആ
ഏതായാലും അങ്ങനെ നടന്നോക്കാം. പുള്ളി ഇതണ്ട കർഷക സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ വണ്ടിന്റെ മേലും കൊടിയുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ പഞ്ചാബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതെന്താ സാർ ആ ഒരു വണ്ടി ഒരു കർഷക സമരമായി ബന്ധപ്പെട്ടാ? നമ്മളൊരുപാട് നടന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അൻസാറെ എവിടെയാ അൻസാറെ? എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിലാരും വരുന്നു. ഇതിപ്പോ 3 കിലോമീറ്റർ ആരെ നടന്ന് ഇങ്ങനെ ഈ വേഗം തൂക്കിട്ട്. സ്ഥലത്തിന്റെ പേരും മേയ്ക്ക് ഓർമ്മയില്ല. ഇവിടുത്തെ ആളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അല്ലെങ്കിൽ നീ ഇങ്ങനെ നടന്ന വിളിച്ചിട്ട്. അപ്പോ എന്താ ചെയ്യ, നല്ല കാട്ട തണുപ്പ്, ഒരു രക്ഷയില്ല. ഇതൊക്കൊരു മനുഷ്യക്കുട്ടി പോലില്ല അൻസാറെ. എന്നാ ചെയ്യാ, രക്ഷയില്ലട്ടോ. ഇങ്ങനെ നടക്കുന്നുണ്ട്, എടുത്തേക്കാന്നും അറിയില്ല. വിളിച്ചിട്ടാണ്, ഫോൺ എടുക്കൊന്നുമില്ല. തൂക്കി പിടിച്ചെങ്കിൽ നടന്നു കേട്ടോ അങ്ങ് വരെ. ആ എനിക്കൊരു പ്രശ്നമായിരിക്കില്ല. ഇതൊക്കെ കൂരി രട്ടില്. ഈ ഒരു പഞ്ചാബിന്റെ മണ്ടില് രണ്ട് മലയാളികൾ. രക്ഷയില്ല, പഞ്ചാബി അറിയില്ല. അപ്പൊ എന്നാ എടുത്തേക്കാ പോന്ന്, ഒന്നൊരു പിടുത്തില്ല കേട്ടാ. ഏതായാലും അവിടെ എത്തിയ നമ്മള് സേഫാ. പ്രതീക്ഷയുടെ ചെറിയൊരു എന്താ പറയാ വെളിച്ചം. ഇപ്പൊ ഒരാളോട് ചോദിച്ചാൽ ഇപ്പൊ ഇനി 1.5 കിലോമീറ്റർ ഇപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് നിട്ടല്ലേ. ഇനി പിന്നെ ആ സ്ഥലം പോയി നോക്കാ. എന്നെ തിരിച്ചു തന്നെ പരിപാടിയില്ല കേട്ടാ. ഇനിയിപ്പോ ആളെ എത്തിയാലും അത് കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും കമ്പനിയാക്കി ആ പെരക്ക് കിടന്നുറങ്ങാം. ഏതായാലും എന്താ പറയാ, ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും. പിന്നെ ഇതേത സൈഡ്, എടുത്ത സൈഡില് വലിയൊരു പുഴയുണ്ട്. ആ പുഴക്കരക്കിലൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ. ടോർച്ചും കത്തിച്ച് മനുഷ്യനെ തേടി നടന്നു, മനുഷ്യനെ കണ്ടില്ല. പഞ്ചാബിന്റെ മണ്ണിൽ മനുഷ്യനെ കണ്ടില്ല. ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തായാലും ഇനി 1.5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് ഉള്ളത് ഗൈസ്. ഉദരെ മസ്ജിദ് സീതേ ഉദർ മസ്ജിദ്. ഓക്കെ അച്ഛാ, താങ്ക്സ്. ഹലോ പഠിച്ചാനേ, ഇവനെ എത്താനായി തോന്നല്ലേ. എന്നാ പറഞ്ഞേ, എനക്ക് പേടി വന്നില്ല. ഫുള്ള് സീതയാണ് കളി. നടക്കലിനെ നടക്കല്ലേ. ഇപ്പൊ 3.5 കിലോമീറ്റർ ഉണ്ടാവേ. 3.5 പോരാ. ഇപ്പുറം പുഴ, ഇപ്പുറം ഫുള്ള് എന്നാ തിരിയുന്നില്ല, വയലാന്ന് തോന്നുന്നു. പൊതുവെ പച്ചയായിരിക്കും ഉണ്ടായാല്. നല്ല തണുപ്പും. ഇപ്പോ ത്യാഗത്തിന്റെ 1-ാം ദിവസം എന്നെല്ലാം പറയണേന്. നമ്മളിപ്പോ നടക്കാൻ തുടങ്ങിയിട്ട് കൊറേ സമയം കേട്ടോ. സത്യം പറഞ്ഞാല് ഒരാള് പോലും ഇല്ല റോട്ടിന്മേൽ. ചില വണ്ടികൾ ഇങ്ങനെ പോകുന്നു എന്നല്ലാണ്ട് വേറെ ആരുമില്ല. പക്ഷെ നമ്മള് പ്രതീക്ഷ തെറ്റാതെ, എന്താ പറയാ, പ്രതീക്ഷ തെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നുള്ളൊരു വലിയ പ്രതീക്ഷ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ആ രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഏതായാലും ഒരു സ്ഥലം, എന്താ ആ സ്ഥലത്തിന്റെ പേരടാ, ബദേശ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് പഞ്ചാബില് കമാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 4.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോ 4 ഉണ്ടല്ലേ. ആ അപ്പോ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. പിന്നെ ഒരാളവിടെ ബൈക്ക് നിർത്തിയിട്ടുണ്ട്. നമ്മളെ കയറ്റാനാണോ? ഭൈ സാബ്, ബദേശക്ക് ഇതേ മസ്ജിദ് മേ ജി ബദേശ മസ്ജിദ്. സൈഡിലേക്കാക്ക് ബാഗ്. ഏ ഒറ്റക്കാ, ചലിയാ ചലി. അപ്പോ ഒരു നല്ല മനുഷ്യനുണ്ട്. ഏതായാലും നമ്മളിങ്ങനെ മുപ്പരപ്പതിരോ ബൈക്കുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കാകുമ്പോൾ തീരെ പഠിക്കാനില്ല, പരിചയമില്ലാത്ത ആളാണെങ്കിൽ
കാറിലാണെങ്കിൽ കയറാൻ പാടില്ല. അപ്പൊ ഏതായാലും അവിടെ എത്തിട്ട് കാണാം കേട്ടോ. कहां पर बोला तो मुझे कहां पर बोला है उसने वो विदेशा पर गुरुद्वारे सामने बोला वो एक आदमी है और उसका पूछना है और बोलता है ये रमजान भाई है. अच्छा अच्छा अभी फोन नहीं चलता है स्विच ऑफ है ना. अच्छा कौन सा बंदा मोटा थोड़ा है पता नहीं हमको पता नहीं हम पहले आया था पहले आया भाई जी हमको बोला पिंड में बोला है ये गांव का नाम क्या है ग्रेशा. अच्छा मस्जिद इधर है अच्छा अरे भाई जो करीब है. अच्छा दूर भी नहीं है. ओके शुक्र है अच्छा हम इधर रहते हैं फिर मुलाकात होगा. इधर आया था ओके भाई. अब ഏതായാലും പിന്നെ ഒരു നല്ല മനുഷ്യന്റെ ഉടമ നമ്മളെ രക്ഷിച്ചു എന്ന് പറയല്ലേ ഈ സമയത്ത്. എന്ത് പേടിയാണ് എനിക്ക് അല്ല എന്നാ എന്താ അല്ലെ ഇനി ആരാന്റെ വണ്ടിയിൽ ഇങ്ങനെ കേറി പാരല്ലേ വിളിക്കുമ്പോ പിന്നെ അതാ പട്ടിയെല്ലാം കുറക്കുന്ന പഠിച്ചാണ് ഹലോ അടങ്ങിക്കട മലയാളം തിരിയുന്നില്ല നിങ്ങൾക്ക് അടങ്ങിക്കട പിന്നെ നമ്മളേതായാലും ആടെ പള്ളിന്റെ അടുത്ത് എത്തിരുന്നു. ഇനിയിപ്പോ ഈ പള്ളിയാന്ന് ഓർപ്പിക്കണം ആരെയാ ഏ ബൈസാബ് ബൈസാബ് ഇടാനില്ലടോ ഇനി അടുത്ത വേണ്ട അടുത്ത് വിളിക്ക് ഇടാനില്ല ആടെ ആളില്ല ഏ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇതൊന്നും എത്ര വട്ടം കിടന്നുറങ്ങില്ല എല്ലാരും നമ്മള് വരുന്ന അറിയിട്ടില്ല എലിയ എടാ വീടെല്ലാം പൂട്ടിന ബൈസാബ് താങ്ക്യൂ താങ്ക്യൂ. ഒരു ഉമ്മാമ നമുക്ക് വഴി കാണിക്കാൻ വരുന്നുണ്ട് ഗേസ് സാറേ. അപ്പൊ നമ്മളേതായാലും ആടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ് ഗേസ്. അപ്പൊ നമ്മള് സീത ചെലിയ ആ ജി ഓക്കെ ആ ആ. അപ്പൊ എന്താ പറയാ പിന്നെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്നല്ല ഇങ്ങനെ ഇറങ്ങിയിട്ട് അച്ഛാ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ ഇവർക്ക് തിരികെ. അപ്പോ കിട്ടി 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 കിട്ടിപ്പോയി കിട്ടിപ്പോയി ഗേയ്സ്. ഇവിടെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതന്നെയല്ലേ മൂപ്പര വീഡിയോ കാണിച്ച പള്ളി ഇത് തന്നെയാണ്. അപ്പൊ നമ്മളേതായാലും നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തുറക്ക് ഫസ്റ്റ് ആദ്യം മനുഷ്യന്മാരൊരു ഉണ്ടാവില്ല ആരും കൊണ്ടോ. അപ്പൊ എന്താ പറയാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കാരണം വരുന്ന സമയത്തല്ല ശരിക്കും വന്ന് ഒരുപാട് ബുദ്ധിമുട്ടി. നല്ല തണുപ്പുണ്ട് സത്യം പറഞ്ഞാൽ രക്ഷയില്ല നല്ല തണുപ്പുണ്ട് അനുസാറേ കേരള അടുക്ക്. അപ്പോ ഇതാണ് പള്ളി ഇവിടെയാണ് നമ്മളെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയാ എന്താ ഈ സ്ഥലത്തിന്റെ പേര് ബേശാമ ബേശാം എന്നങ്ങനെ ആണ് എന്റെ കറക്റ്റ് ശരിക്കും അറിയില്ല. നമ്മളിവിടെ വന്നിട്ടുണ്ട് ഏതായാലും ആരും നാട്ടുകാരൊന്നും കണ്ടിട്ടില്ല. ഒരു വീട്ടിൽ കയറിയിട്ട് ഈ പള്ളി ഇടാന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു വീട് അപ്പൊ ആ വീട്ടുകാർ മാത്രം നമ്മളെ കണ്ടിട്ട് എന്താണ് എവിടെയാണെന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഏതായാലും പിന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ലോണം മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ മിറ്റതാ ഉള്ളത്. ഇവിടുത്തെ ഇത് നല്ല ചുറ്റുമതിലൊക്കെ ഉണ്ടെങ്കിലും പിന്നെ മേലൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഏതായാലും നല്ലോണം മഞ്ഞ് പെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഏതായാലും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ നാളത്തെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഇതിന്റെ വിശേഷങ്ങൾ നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളിലും നാളത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ അംഗമാകുക. പിന്നെ എന്താ പറയുക പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി പഞ്ചാബിലെ നല്ല നല്ല കാഴ്ചകളും ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും അസ്സലാമു അലൈക്കും.